ഷിബോറി ടെക്നിക്ക് നമ്മൾ ഇന്ന് കാണിക്കണേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് 8x8 സൈസിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്യുക നേരത്തെ പോലെ തന്നെ തന്നെ കട്ട് ചെയ്ത് വെക്കുക ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഇതേപോലെ ഷീറ്റ് നമ്മുടെ കുപ്പികളുടെ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഒക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്ത് നല്ല പരന്ന കുപ്പി കിട്ടുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലെ കിട്ടിയത് ഇതേപോലുള്ള ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് റൗണ്ട് കട്ട് ചെയ്യാം ട്രയാങ്കിൾ കട്ട് ചെയ്യാം ഇപ്പം ഞാൻ ഇത് ഒരെണ്ണം കാണിക്കുന്നത് ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ ഡിസൈന് ഷിബോറി എന്ന് പറഞ്ഞാൽ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഷിബോറി അതായത് ഡൈസ് ഉപയോഗിച്ച് ഡൈ ഉപയോഗിച്ച് ടൈ ചെയ്ത് സ്ക്വയർ പാറ്റേൺസ് അതേപോലെ തന്നെ പല പല ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യുക അതാണ് ഷിബോറിയിൽ മെയിനായിട്ട് ചെയ്യണം അപ്പം അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് കാണിക്കണേ ആദ്യം 8x8 സൈസിൽ തുണി എടുക്കുക പിന്നെ സാരി പ്ലീറ്റിംഗ് ഉണ്ടല്ലോ അതിങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുന്ന പോലെ പ്ലീറ്റ് ചെയ്യുക ഇതേപോലെ പ്ലീറ്റ് ചെയ്യുക അതിനുശേഷം ശരിക്കും പ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇനി ക്രോസായിട്ട് മടക്കതേ ഇതേപോലെ ക്രോസായിട്ട് മടക്കുക പിന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇത് സമൂസ ടൈപ്പോ ആ ഒരു രീതിയിൽ അതേ പിന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്യുക പിന്നെ ലാസ്റ്റുള്ളത് താഴത്തേക്ക് ഇപ്പം ഇത് കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ മടക്കിയതിന് ശേഷം ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തില്ലേ ഇത് ഇതിൻ്റെ മുകളിൽ വെക്കുക ഒരു ഷീറ്റ് അതേപോലെ ഒരു ഷീറ്റ് ഇതിൻ്റെ താഴെ വെക്കണം എന്നിട്ട് ടൈ ചെയ്യുക എന്നാ ചെയ്യണം ഈ ഒരു ഷീറ്റിൻ്റെ കറക്റ്റ് ടോപ്പ് ഇങ്ങനെ വെച്ചിട്ട് ടൈ ചെയ്യുക ഇനി ഇത് നമുക്ക് ഇവിടെ കെട്ടി കൊടുക്കും സ്റ്റുഡൻസ് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ കെട്ടി വെക്കുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിപ്പ് ഉണ്ടെങ്കിൽ ക്ലിപ്പ് യൂസ് ചെയ്യാം ഇങ്ങനെ നിങ്ങൾ തുണി ഇടാനൊക്കെ നമ്മൾ വെയിലത്തിടുമ്പോൾ ഒരു ക്ലിപ്പ് വെക്കില്ലേ ആ ക്ലിപ്പ് ഇങ്ങനെ ഇവിടെ ഒന്ന് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ബലമായിട്ട് ഇരിക്കാനുള്ള ഒരു ഇത് വരും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇല്ലെങ്കിൽ റബ്ബർ ബാൻഡ് വെക്കുകയാണെങ്കിൽ ചെയ്യാം ഇപ്പോൾ ഇതൊരു ടെക്നിക്ക് നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഫാബ്രിക് എടുക്കുക സാരി ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യുക സ്ക്വയർ പാറ്റേണാ ചെയ്യാൻ പോകണം ഇങ്ങനെ എടുക്കുക ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക എന്നിട്ട് സ്ക്വയറിന് പകരം സർക്കിളിൻ്റെ വയ്ക്കുക രണ്ട് സൈഡിലും സർക്കിളിൻ്റെ വയ്ക്കുക ടൈ ചെയ്യുക ഇപ്പം രണ്ട് ടൈ ചെയ്തതിന് ശേഷം ഏകദേശം 20 മിനിറ്റ്സ് ഡൈയിൽ മുക്കി വയ്ക്കുക ശരിക്കും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വുഡ് വെച്ചിട്ടൊന്ന് ഇതാണ് അതിനുശേഷം 20 മിനിറ്റ്സിന് ശേഷം റിമൂവ് ചെയ്യുക ക്ലിപ്പ് റിമൂവ് ചെയ്യുക അതേപോലെ ത്രെഡും റിമൂവ് ചെയ്യുക ഏകദേശം നമ്മളുടെ പാറ്റേൺ റെഡിയായി ഇപ്പോൾ ഷിബോറിയുടെ ഈ ഒരു ടെക്നിക്ക് ഇങ്ങനെയായിരിക്കും അപ്പോൾ നമ്മൾ നെക്സ്റ്റ് റൗണ്ട് കട്ട് ചെയ്തതിൻ്റെ മോഡൽ ഇങ്ങനെ അതിൻ്റെ റിമൂവ് ചെയ്യുമ്പോൾ ശരിക്കൊരു റൗണ്ട് പാറ്റേൺ വരിക അതിൻ്റെ ഭാഗത്ത് ആ റൗണ്ട് ഭാഗത്ത് ഡൈ റെസിസ്റ്റൻ്റ് ആവും അപ്പോൾ ആ ഭാഗത്ത് റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈൻ വരും അതുപോലെ നിങ്ങൾക്ക് പല രീതിയിലും വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് ഞാൻ പറഞ്ഞ ക്ലിപ്പ് വെച്ചിട്ടും രണ്ട് കളേഴ്സ് യൂസ് ചെയ്തൊക്കെ ചെയ്യാവുന്നതാണ്